കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ ചാലിയത്തിന് സ്വന്തമാണ്. എന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ ശേഷിപ്പായി ഇന്നിവിടെയുള്ളത് ഓർമ്മയുടെ വറ്റാത്ത കിണർ മാത്രം. 1860-ലാണ് ചാലിയം ബേപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പണി പൂർത്തിയായത്. 1861 മാർച്ച് 12-ന് ചാലിയത്ത് നിന്ന് തിരൂരിലേക്ക് തീവണ്ടി ഓടിത്തുടങ്ങി. രണ്ടു പതിറ്റാണ്ടുകാലം ചാലിയം തിരൂർ പാത സജീവമായിരുന്നു. തുടർന്ന് റെയിൽപാത കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം ഉയർന്നതോടെ ബ്രിട്ടീഷ് അധികാരികൾ ഇക്കാര്യം പരിഗണിച്ചു. 1888 ജനുവരി 2-ന് കോഴിക്കോട് വഴി തീവണ്ടി ഓടിത്തുടങ്ങി. ഇതോടെ ചാലിയത്തെ സ്റ്റേഷൻ പൊളിച്ചുമാറ്റി. എന്നാൽ അന്ന് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വമ്പൻ കിണർ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൽക്കരി എഞ്ചിനിൽ വെള്ളം നിറയ്ക്കാനായിരുന്നു ഈ കിണർ നിർമ്മിച്ചത്. ചരിത്രത്തിന് ശേഷിപ്പ് എന്ന നിലക്ക് വേണമെങ്കിൽ ഇവർക്ക് സംരക്ഷിക്കാമായിരുന്നു. സംരക്ഷിക്കുകയും ഇതിന് വേണ്ടത്ര ഒരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ സന്ദർശകർക്ക് അത് കാണാൻ വരുമായിരുന്നു. വാസ്തവത്തിൽ ഇപ്പൊ ഈയിടെ ആയിട്ടാണ് ഇതിന്റെ ഇതേപ്പറ്റി ആളുകൾ കേൾക്കാൻ തുടങ്ങിയതും ഇവിടെ സന്ദർശിക്കാൻ തുടങ്ങിയതൊക്കെ. കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയായിരുന്നു എന്ന് വരും തലമുറയെ ഓർമ്മപ്പെടുത്താൻ ഒരു സൂചകവും ഇവിടെയില്ല. ചരിത്രമുറങ്ങുന്ന ഈ കിണറല്ലാതെ. ഗ്രേജിത് അമൃത ന്യൂസ് കോഴിക്കോട്.